കമ്പനി അക്കൗണ്ട്സിലെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന പാർട്ടിൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ഷെയർ പ്രീമിയം വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലിക്കേഷൻ്റെ കൂടെ ഷെയർ പ്രീമിയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം അതേപോലെ എൻ്റെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വാട്സ്ആപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം അലോട്ട്മെൻറ്റിൻ്റെ കൂടെ പ്രീമിയം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോട്ട് ചെയ്യുക അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കുക പ്രീമിയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇഷ്യൂഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് മൊത്തം ഇഷ്യൂ ചെയ്യുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ആണ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഏച്ച് മൊത്തം വാല്യൂ വരുന്നത് നൂറ് രൂപയാണ് അറ്റ് എ പ്രീമിയം ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് പെർ ഷെയർ ഇരുപത്തി അഞ്ച് രൂപ എന്താണ് പ്രീമിയമാണ് പേബിൾ ആസ് ഓൺ അപ്ലിക്കേഷൻ എത്ര ട്വൻറ്റി ഫൈവ് ഓൺ അലോട്ട്മെൻറ്റ് സെവൻറ്റി ഫൈവ് ഇൻക്ലൂഡിംഗ് പ്രീമിയം പ്രീമിയം ട്വൻറ്റി ഫൈവ് അല്ലേ അപ്പോൾ ഇവിടെ അലോട്ട്മെൻ്റ് എത്രയേ വരും ഫിഫ്റ്റിയെ വരും ട്വൻറ്റി ഫൈവും ആഡ് ചെയ്തിട്ടാണ് സെവൻറ്റി ഫൈവ് കിട്ടുന്നത് ദ നെക്സ്റ്റ് വരുന്നത് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ബാലൻസ് ആണ് അപ്പം ബാലൻസ് ഇത്ര വരും നൂറാണ് മൊത്തം വരുന്നത് ഇരുപത്തിയഞ്ച് അപ്ലിക്കേഷൻ്റെ കൂടെ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ അമ്പതല്ലേ വരുന്നുള്ളൂ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ സെവൻറ്റി ആയി ബാക്കി ബാലൻസ് ഇത്രയുണ്ടാവും ബാലൻസ് ട്വൻറ്റി ഫൈവ് ഉണ്ടാവും ആ ട്വൻ്റി ഫൈവ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ കൂടെ ഓൾ ഷെയ്സ് ആർ സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് ഫുൾ പാസ് ജേണൽ എൻട്രീസ് ഇതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം വരുന്നത് അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം ഫസ്റ്റ് നമ്മളെന്ത് വരും അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് അറ്റ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എന്തു വരും ഷെയർ അപ്ലിക്കേഷൻ എന്ന് വരും ഓക്കെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ നരേഷ് എന്ത് വരും ബീങ് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് അതായത് ഷെയർ അപ്ലിക്കേഷൻ എത്രയാണ് ട്വൻറ്റി ഫൈവ് ആണ് ട്വൻറ്റി ഫൈവ് ഇൻ ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എത്ര കിട്ടും ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്ന് കിട്ടും ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓക്കെ ഇനി അടുത്തതെന്താണ് ഇതിനെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ അപ്ലിക്കേഷൻ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റാർ ടു എന്ത് വരും ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര സിക്സ് ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓക്കെ അല്ലേ ഇരുപത്തി അഞ്ചിൻറ്റു ഇരുപത്തി അയ്യായിരം ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിട്ടും ഇതാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത് അപ്ലിക്കേഷൻ്റെ ഇനി അടുത്തത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്നതാണ് എങ്ങനെ വരും ഷെയർ അലോട്ട്മെൻറ്റ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു എന്തു വരും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇനി അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് പ്രീമിയം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തും വരും ടു സെക്യൂരിറ്റി പ്രീമിയം എന്നും വരും ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് വരും എത്രയാണ് പ്രീമിയം വരുന്നത് എത്രയാണ് ട്വൻറ്റി ഫൈവ് അല്ലേ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എത്ര വരും എമൗണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിട്ടും ഓക്കെ ഇനി ഷെയർ അലോട്ട്മെൻറ്റിൽ എത്രയായിരിക്കും ട്വൻറ്റി ഫൈവ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എത്രയാണ് ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എത്ര കിട്ടും പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എന്ന് കിട്ടും ഓക്കെ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അപ്പോൾ ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റിൽ എത്രയാണ് വരിക സെവൻറ്റി ഫൈവ് ഇൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പോൾ എങ്ങനെ വരും എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈയൊരു എമൗണ്ട് കിട്ടണം എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് ടോട്ടൽ കിട്ടും അപ്പം നരേഷൻ എന്ത് വരും ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ വിത്ത് പ്രീമിയം ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് ഓക്കെ ഇനി ഈ ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യണം അപ്പോൾ എങ്ങനെ വരും ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എമൗണ്ട് എത്ര എയ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് മൊത്തം എത്ര കിട്ടണം എയ്റ്റീൻ ലാക്ക് സെവൻ്റി ഫൈവ് തൗസൻഡ് ഇൻക്ലൂഡിങ് പ്രീമിയം കിട്ടണം ഓക്കെ അപ്പോൾ ഇവിടെ നരേഷൻ എന്ത് വരും ബീങ് ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓക്കെ ഇനി അടുത്ത പാർട്ട് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആണ് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ത് ചെയ്യണം ഡ്യൂ ആവണം ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡറ്റ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് ഇൻറ്റു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എത്ര സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇനി ഇത് റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ഡറ്റ ബാങ്ക് അക്കൗണ്ട് ഡറ്റ ടു എന്തു വരും ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇവിടെയും സിക്സ് ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് എല്ലാത്തിനും നരേഷൻ കാണിക്കണം ഇവിടെ നരേഷൻ എന്ത് വരും ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ബീങ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ഓക്കെ ഇവിടെ എന്ത് വരും ഷെയർ ഫസ്റ്റ് ആൻഡ് ബീങ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ് ഓക്കെ ഇപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്രീമിയം അലോട്ട്മെന്റിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തത് പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്